നമസ്കാരം. നമുക്കറിയാം, കുറേ കാലമായിട്ട് ഈ ലക്ഷദ്വീപ് തന്നെ ഇങ്ങനെ വാർത്തകളിൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ലക്ഷദ്വീപിനെ പറ്റി ഓരോ മാധ്യമങ്ങളും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ആരെയെങ്കിലുമൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ കഥകളിങ്ങനെ വാർത്തകളിങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽപ്പെടുന്ന മനോരമ തന്നെ, മനോരമ അവരുടെ ചാനലിലും പത്രത്തിലുമൊക്കെ ഒരു വാർത്ത ഇങ്ങനെ തലക്കെട്ട് സഹിതം കൊടുത്തിരുന്നു. അതിങ്ങനെയാണ്, 70,000 പേരോളം ലക്ഷദ്വീപിൽ നിരാഹാരം കിടക്കുന്നുവെന്നും, അതായത് കേന്ദ്ര സർക്കാർ അവിടെ നടത്തുന്ന ചില വികസന പ്രവർത്തനങ്ങളുടെക്കെതിരെ വികസന പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധ സൂചകമായി 70,000 പേർ അവിടെ നിരാഹാരം കിടക്കുന്നത്. അപ്പോൾ കേൾക്കുമ്പോൾ ആർക്കും ഒരു സഹതാപവും അവരോടൊക്കെ ഒരു അനുകമ്പയും ഒരു സപ്പോർട്ടും ഒക്കെ കൊടുക്കാൻ തോന്നും. 70,000 പേരോളം നിരാഹാരത്തിൽ കിടക്കുന്നല്ലോ എന്ന്. പക്ഷേ എത്ര പേർ ഇതിൻ്റെ യാഥാർത്ഥ്യം ചിന്തിക്കും? ലക്ഷദ്വീപിലുള്ളത് 65,000 പേരാണ്. അവിടുത്തെ അവസാനം നടത്തിയ സെൻസസ് പ്രകാരം അവിടുത്തെ ജനസംഖ്യ എന്നത് 65,000 പേരാണ്. പിന്നെ അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജീവനക്കാരുണ്ടും, പിന്നെ കേരളത്തിൽ നിന്ന് ജോലിക്കായിട്ട് പോയ അങ്ങനെ കുറച്ച് ആൾക്കാരും ഒഴിച്ചാൽ ലക്ഷദ്വീപുകാരെന്ന് പറയാനായിട്ട് അവിടെ 65,000 പേരേ ഉള്ളൂ. അതിൽ തന്നെ 1,000 പേര് കേരളത്തിലുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന ഒരു 64,000 പേരിൽ നിന്ന് 70,000 പേർ അവിടെ നിരാഹാരം കിടന്നു എന്നാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന ഒരു പത്രം കള്ളം പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇനി നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ ഓർക്കുക. അവിടുത്തെ ജനതയിൽ 60% മത്സ്യബന്ധനവും അതുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവർ ഈ നിരാഹാരം കിടന്നു എന്ന് പറഞ്ഞ 70,000 ആൾക്കാരിൽ നിന്ന് തന്നെ ആയിരിക്കണമല്ലോ ഈ മത്സ്യബന്ധനത്തിന് പോയിരിക്കുകയെ. പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ 5 മെട്രിക് ടൺ ടൂണ, അതായത് ചൂര മത്സ്യമാണ് ലക്ഷദ്വീപിൽ നിന്ന് ജപ്പാനിലേക്ക് കയറ്റി അയച്ചത്. എന്തായാലും ഇവിടുന്ന് പോയ മലയാളികൾ ആരുമല്ല അവിടെ ചെന്ന് ഈ മീൻ പിടിക്കുകയും ഇത് പ്രോസസ്സ്, അതായത് സംസ്കരിച്ചു കയറ്റിവിടാൻ കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ സഹകരിച്ചത്. വല്ല ഗുജറാത്തിയോ UPക്കാരനോ കർണാടകക്കാരനോ ഒന്നുമല്ല, കേന്ദ്ര സർക്കാർ മോദിയോ ഈ പറയുന്ന പട്ടേലോ ഒന്നുമല്ല, ലക്ഷദ്വീപുകാരാണ് കടലിൽ മത്സ്യബന്ധനത്തിന് പോയിരിക്കുന്നതും മീൻ പിടിച്ചതും ഈ മീൻ പിടിച്ച് സംസ്കരിച്ച് അത് കയറ്റി അയക്കാൻ സർക്കാർ സംവിധാനത്തിൻ്റെ കൂടെ നിന്നതും. അപ്പോൾ പിന്നെ മനോരമ പറഞ്ഞ ഈ 70,000 കണക്ക് എവിടെ നിന്ന് എടുത്തിട്ട് ഒപ്പിക്കും? എന്തിനാണ് മനോരമ പോലെ ഒരു മുഖ്യധാര മാധ്യമം ഇങ്ങനെ കള്ളം പടച്ചു വിടുന്നത്? ഇവിടെ എന്തും ചെലവാവും എന്ന ആ ഉത്തമ ബോധ്യത്തോടെയല്ലേ ഇവർ ഇങ്ങനെ ഈ കള്ളം പടച്ചു വിടുന്നത്? അവിടെ ലക്ഷദ്വീപിലെ തെങ്ങുകൾക്ക് അതിൻ്റെ കീടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഒരുതരം മണ്ണ് വാരി പൊത്തിയപ്പോൾ അതിന് കാവി നിറമാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച ഒരു നാട്ടിൽ എന്ത് നട്ടാൽ കിളുക്കാത്ത നുണകളും ചിലവാകും എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാവില്ലേ മനോരമ പോലൊരു പത്രം ഇതേപോലെ ഒരു പച്ച നുണ പടച്ചുവിട്ടത്? അവർ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, പല കാര്യത്തിലും ഇത് തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടാത്ത വികസന പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ച മനോരമ അതിൻ്റെ തൊട്ടടുത്ത ദിവസം ആ അവരുടെ പത്രത്തിൽ കൊടുത്തിരിക്കുന്നു, ലക്ഷദ്വീപിൽ നിന്ന് 5 മെട്രിക് ടൺ ടൂണ മത്സ്യം ജപ്പാനിലേക്ക് കയറ്റി അയച്ചു എന്ന്. അല്ലയോ മനോരമ ലേഖക, അവരുടെ സഹകരണമില്ലാതെ അവരുടെ പങ്കാളിത്തമില്ലാതെ എങ്ങനെയാണ് 5 മെട്രിക് ടൺ ടൂണ കടലിൽ നിന്ന് പിടിച്ചു, അത് സംസ്കരിച്ചു, അത് ലക്ഷദ്വീപിൽ നിന്ന് ആദ്യം ബാംഗ്ലൂരിൽ കൊണ്ടുവന്ന് അവിടുന്ന് ജപ്പാനിലേക്ക് കയറ്റി അയക്കാൻ പറ്റുക? സാമാന്യ ബുദ്ധിയെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഓരോ മലയാളിയുടെയും ബുദ്ധിയും വിവേകവും വിദ്യാഭ്യാസവും ഉണ്ട് എന്ന് അഭിമാനിക്കുകയും ചിലപ്പോഴൊക്കെ അഹങ്കരിക്കുകയും ചെയ്യുന്ന ഓരോ മലയാളിയുടെയും മുഖത്തു നോക്കി കൊഞ്ഞനം കുത്തിയാണ് ഇവിടുത്തെ ഒരു മുഖ്യധാരാ മാധ്യമമായ മനോരമ. നിങ്ങളുടെ കണക്ക് മനസ്സിലാവുന്നേയില്ല. 65,000 പേരുള്ള ലക്ഷദ്വീപിൽ എങ്ങനെയാണ് 70,000 പേർ നിരാഹാരം കിടക്കുക? ഇനിയെങ്കിലും സത്യസന്ധമായ വാർത്തകൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം 2014 2019 രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ രാവും പകലും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് തോറ്റുപോയവരാണ് നിങ്ങൾ. നിങ്ങൾക്കിപ്പോഴറിയാം കോൺഗ്രസിനെ നമ്പി നിന്നിട്ട് കാര്യമില്ല എന്ന്. അപ്പോൾ നിങ്ങൾ പ്ലേറ്റൊന്ന് മാറ്റി മറ്റു ചിലരെ പ്രീണിപ്പിക്കാനുള്ള ആ ഒരു തത്രപ്പാടിലാണ്
ഇത് പക്ഷേ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് മാത്രം ഏ മനോരമ ലേഖക നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. എല്ലാവരും വെഡ്ഡികളല്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.